ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് ഫുഡ് ഗാലറി. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, ഒരു കിച്ചൺ ടിപ്പും ആയിട്ടാണ്. കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, പക്ഷേ എന്നാലും അറിയാത്ത ആളുകളും ഉണ്ട്. നമ്മൾ പുതിയ പാത്രങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ പറയുന്നത്. പിന്നെ പുതിയ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൽ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാമെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെയാണോ ചെയ്തു നോക്കാറുള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഈ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ മൂന്ന് ഓപ്ഷൻ കാണും, അതിൽ ഓൾ തന്നെ എന്തായാലും ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ പാത്രം വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, അതെങ്ങനെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റായിട്ട് എളുപ്പത്തിൽ ഇത് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് കുറേ പോന്നിട്ടുണ്ടാവും, കുറേ അവിടെ തന്നെ ഉണ്ടാവും, അങ്ങനെയൊക്കെ അലമ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. ഈ പാത്രം ഇപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇങ്ങ് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ അല്ലാതെ ചൂടാക്കാതെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റാറില്ലേ, കുറേ അവിടെ ഒട്ടിയിട്ടുണ്ടാവും, കുറേ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും, അതുപോലെയൊക്കെയാണ് ഉണ്ടാവുക. ഇപ്പോൾ കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടില്ലേ. പിന്നെ ഈ പാത്രത്തിൻ്റെ സൈഡിലും ഇതുപോലെ തന്നെ സ്റ്റിക്കർ ഉണ്ട്, അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ കളഞ്ഞെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇളക്കിയെടുക്കാനായിട്ട് ഒരു സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, മേൽഭാഗം കുറച്ചൊന്ന് വിട്ടുപോന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങ് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇനി കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതിങ്ങ് വലിച്ചെടുത്താൽ മതി, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ, ഇനി നമ്മൾ പുതിയ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എന്താണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഫുള്ളായിട്ടൊന്ന് എണ്ണ പുരട്ടിയെടുക്കുകയാണ്. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് എണ്ണ പുരട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത്, എണ്ണ പുരട്ടിയിട്ട് ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് മാത്രമേ നമ്മളിത് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാവൂ, ഇത് കഴുകിയെടുത്തതിന് ശേഷം. അല്ലാതെ നമ്മളിത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കരുത്. ചിലരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടുള്ളത്. അപ്പോൾ കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും, നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ കിട്ടുമല്ലോ, അതിലുണ്ടാവും ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ചിലർ അതൊന്നും നോക്കാറേ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അറിയാവുന്നവരൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ പാനിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് സ്റ്റൗന്ന് ഇറക്കി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്, ഡിഷ് വാഷറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഷ് വാഷറിൽ മുക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇനി കഴുകുന്ന സമയത്ത് സ്ക്രബ്ബർ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ ഇതിൻ്റെ ഉൾവശം കഴുകാൻ വേണ്ടിയിട്ട് ഈ ഭാഗം മാത്രമേ ഉപയോഗിക്കാവൂ, സ്പോഞ്ച് പോലെയുള്ളത്. പിന്നെ നേരെ ഇപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ, ഇത് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉരച്ചതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പുതിയ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അതിലുള്ള സ്റ്റിക്കറും നമുക്ക് ഇതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ, താങ്ക് യു.